ഇതാ ഞാൻ പറഞ്ഞില്ല ഓ എങ്ങനെയുണ്ട് ഇഷ്ടായാ ഇതൊന്നും അല്ല വാ ബ്രോ അല്ല ഇതാര് എവിടെയായിരുന്നു കേരളാ നിനക്ക് വേണ്ടി ഞങ്ങളിവിടെ കുറച്ച് പണികളൊക്കെ വെച്ചിട്ടുണ്ട് ആദ്യം ചുറ്റുമുള്ള മാറാല തട്ടാ പിന്നെ ഈ ചപ്പു ചവറ് കൂട്ടിയിട്ട് പുറത്തുകൊണ്ട് കത്തിക്ക അത് കഴിഞ്ഞ ഈ വീട് മൊത്തം മടിച്ച് തളിച്ച് വൃത്തിയാക്കാം ഞാൻ തുടങ്ങാല്ലേ അത്രേയുള്ളൂ അല്ലെങ്കിൽ അതൊന്നും നിങ്ങൾ ഇതിന് ശരിയാവില്ല ഓ ഓ ഇതോടെ തമ്പുരു ആളൊരു പാവാണ് പത്ത് പതിനാല് കൊല്ലായ പളനിയപ്പന്റെ കൂടെ കുമ്മങ്ങളെ കൂടിയിട്ട് കൂട്ടിനൊരാളിരിക്കട്ടെന്നേ പിന്നെന്താ എന്തീ പറഞ്ഞിരിക്കാൻ ഒരാളായല്ലോ നിങ്ങൾക്ക് പുതിയ അയൽക്കാരൻ വന്നിരിക്കണേ നമ്മുടെ വെങ്കിടി ഇന്നു മുതൽ ഇവിടെ താമസം എന്താടാ പറഞ്ഞ എത്ര ചിരിക്കാൻ ഒന്നുമില്ല എന്റെ ഒരു ചിരി വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ അരിയോ പച്ചക്കറിയോ പാത്രങ്ങളോ വീട്ടുജോലി ഒന്നും എന്നോട് ചോദിക്കരുത് എല്ലാം നിന്റെ ഇഷ്ടം പോലെ ചെയ്തു ഒരു ചായ വെക്കാൻ പോലും എനിക്കറിഞ്ഞൂടാ അതിനെന്താണ് ഞാനുണ്ടല്ലോ കൂടെ ആയിക്കോട്ടെ ഏട്ടാ ഈ ഏട്ടന് ഭയങ്കര ദേഷ്യമാണ് എടുത്തി വലിയ കുഴപ്പമില്ല ഇവിടെ ഇല്ലപ്പ വീട് വൃത്തിയാക്കിയ വയ്യല്ലേ അമ്മമാർക്ക് അത് മേടിച്ചു കൊടുത്തില്ലെങ്കിൽ വിഷമാവും എന്ത് മറ്റേ പോരാ ഓ ഇനിയിപ്പോ അതിന്റെ കുറവും കൂടി ഉള്ളു കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും ഉടുക്കാൻ വെള്ള പുടവ ഒന്ന് തടഞ്ഞാ മതി അത്രേയുള്ളൂ നിനക്കൊന്നും കളിയില്ലേ അപ്പൊ ശരി അയ്യോ അമ്പാള് അതിനെന്താ അതേ ഈ നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ട് കച്ചവടത്തിന് പോവല്ലേ അത് സമ്മാനം കിട്ടി വണ്ടിയുണ്ട് നല്ല ശകുനമാണ് വേശ്യയാണ് കണി അമ്പാളെ ചിന്തൊരു ബഹളായിരുന്നല്ല മത്സരം ജയിച്ചതിന് സന്തോഷമായിരുന്നായിരിക്കുമല്ലേ എന്നാ പിന്നെ ശരി ശരി എന്നാലും അമ്പാളെ നീ കറക്റ്റ് സമയത്തിന് വന്നു എന്തേ അല്ല ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോഴേ നിങ്ങളെ പോലുള്ള സ്ത്രീകളെ കണി കാണുന്നത് നല്ലതാ പറയണു ശരിയത് നീ നിന്റെ അമ്മനെ കൊണ്ടുവന്ന് നിർത്തുക കണി കാണിക്കാനായിട്ട് അതിനൊക്കില്ല ഞാന് ശോമേ നീ ഇങ്ങനെ എന്നെ കുറിച്ച് വിചാരിച്ചേ കടുപ്പത്തിലൊരു ടീ അടുപ്പത്തൊന്നും ഇല്ല അപ്പഴേ ഞാൻ പറഞ്ഞത് സമാവർക്ക് എടുത്തണ്ടെന്ന് ഇപ്പൊ കണ്ട ചായക്ക് ആള് പറഞ്ഞത് ഓടി അവിടുന്ന് അച്ഛൻ ഭയങ്കര ചൂടിലല്ലേ അച്ഛനല്ല ഭർത്താവാ ഭർത്താവ് വെരി ഗുഡ് വെള്ളം തരുമോ ഇപ്പൊ തരാം ഇവിടെ ക്ലബ്ബുകാരൻ നടത്തുന്ന ഒരു തീറ്റ മത്സരമുണ്ടേ ആൾക്കാർ മുഴുവൻ അവിടെയാ ഇത്രയും നേരമായിട്ടും കടയിൽ ഒരു ഈച്ച പോലില്ലാത്തന്റെ ചൂടിലെ ആള് അതാ ആളുകളുടെ ക്ഷമ പരീക്ഷിക്കാൻ തുടങ്ങിയ നിനക്ക് തന്നെ നല്ലത് മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അവസാന നിമിഷമാണ് ആർക്കെങ്കിലും പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പേര് രജിസ്റ്റർ ചെയ്ത് ഇരിപ്പിടങ്ങൾ സ്വന്തമാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.
അമ്പാളെ അമ്പാളെ എന്നാ പെണ്ണ്. പിന്നെ അന്റെ സർട്ടിഫിക്കറ്റ് വേണല്ലോ ഓളക്ക്. അമ്പാളിന്റെ ഒറ്റപ്പെടുക്കാനല്ലേ ഇത്, ഇല്ലെങ്കിൽ ഇവിടെ പരിപാടി നടക്കുമോ? അതാ ഞാൻ പറഞ്ഞത്, അമ്പാൾ തന്നെ പെണ്ണും. അമ്പാൾ പെണ്ണാണെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ഈ നാട്ടില്? ഇപ്പളാ ശരിയായ നമ്മുടെ സീറ്റുകളെല്ലാം ഫുള്ളായി. ഇനി നിങ്ങൾ വയറുകൾ കൂടി ഫില്ലായാൽ മത്സരം ശ്രദ്ധിക്കുക. ആദ്യം പത്തിടലി ആയിരിക്കും തരുന്നത്. അത് കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത പത്തിടലി. 15 മിനിറ്റ് ആണ് നമ്മുടെ മത്സര സമയം. തമ്പുരു വന്നില്ല, എന്തൊരു കഷ്ടാണ്. ഇവനക്ക് ഈ സമയത്ത് എവിടെ പോയി കിടക്കുക? നീത് എവിടെ പോയി കിടക്കടേ ഈ നേരത്ത്? ലിഫ്റ്റിക്കില്ല അണ്ണാ, എല്ലാ ഇവളുമാരെടുത്ത് തേച്ചു ഇരിക്കണേ. ഇരിപ്പ് കണ്ടില്ലേ? എന്നാ ഞാൻ തരാം ലക്ഷം. നീയായിരുന്നു ഞാൻ വിചാരിച്ച്. നീ അങ്ങനെ ഒരുപാട് വിചാരിക്കണ്ട, എടാ കഴുത പൈപ്പിൽ വെള്ളമില്ലാന്ന്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇന്നലെ പിള്ളേര് കൃത്രിമഴ കാണണമെന്ന് പറഞ്ഞപ്പോ ഞാനല്ലേ പൈപ്പ് തുറന്ന് വെള്ളം ചിരിച്ചിട്ടത്. പെരുമഴയത്ത് കുളിക്കുന്നവരാ പിള്ളേര് കുളിച്ചത്. അപ്പൊ വെള്ളം ഉണ്ടായിരുന്നല്ലോ. നീങ്ങു വന്നേ, താഴത്തെ ടാങ്കിൽ പോയി നോക്കാം.
നമ്മൾ തന്നെ ഇത്രയും ഗ്യാപ്പ് വേണോ? ഇവര് കാലത്ത് തന്നെ എന്നാ പരിപാടിയാ? ഇടയ്ക്ക് മുട്ടി നടക്കേ. ഓ പിന്നെ ഇതൊന്ന് തുറന്നു നോക്കി. അതെ, മറ്റേ വെള്ളം വണ്ടി വന്നായിരുന്നോ? ഓ, ടാങ്കർ ലോറി വന്നോന്ന്. ഇതായിരുന്നു ചീഞ്ഞ കേസ്. പിടിച്ചിരുന്ന ചമ്മി പോയനെ. എന്തോ ഈ കുന്തം വിഴുങ്ങി പോലെ ആലോചിച്ചു നിക്കണേ. വന്നിട്ടില്ല. എന്ത് വന്നിട്ടില്ല? വന്നിട്ടില്ല. സുരേന്ദ്രൻ വെള്ളമായിട്ട് രാവിലെ വന്നിട്ടില്ല. എന്നാ അതൊന്ന് വിളിച്ചു നോക്ക്. സ്വിച്ച് ഓഫാ. ദേമിനി വെള്ളം ഇല്ലാതെ ഞാൻ എന്ത് ചെയ്യും? എന്റെ അപ്പാവ്, നീ ഇതൊക്കെ ഒന്ന് നോക്കണ്ടതല്ലേ? പിന്നെ വെള്ളം വരുന്നുണ്ടോ നോക്കണല്ലേ എന്റെ പരിപാടി. ഞാൻ ഈ ഫ്ലാറ്റിലെ ചീഫ് സെക്യൂരിറ്റി ഓഫീസറാ. ഓ, ഒരു ഓഫീസർ. കർത്താവേ, ഇന്ന് ഈ വെള്ളത്തിന്റെ പേര് ഞാൻ വെള്ളം കുടിക്കേണ്ടി വരുമല്ലോ.